നമസ്കാരം, ഞാൻ ജോസിമ ജോസഫ്. നമ്മളിന്ന് നിൽക്കുന്നത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ആലങ്ങാടാണ്. ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യങ്ങളുടെയും നേർസാക്ഷിയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു പുക്കിൽക്കൊടി പോലെ പ്രാധാന്യമർഹിക്കുന്നതും എന്നാൽ നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു തിരിശേഷിപ്പ്. മാർത്തോമ സ്ലീവ എന്ന ആലങ്ങാട് സ്ലീവ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പോയ കാലത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും ചരിത്രവും പേർന്ന AD 1300 പണിതീർത്ത ആലങ്ങാട് മാർത്ത മറിയം സെൻറ് മേരീസ് പുരാതന ദേവാലയവും മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് കരിയാറ്റിയുടെ ജന്മദേശവും അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ്. 2013 നിർമ്മിക്കപ്പെട്ട ഈ സെൻറ് മേരീസ് പള്ളിയും സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണിത്. മാർത്തോമ സ്ലീവ സ്ഥാപിച്ച കൊടുങ്ങല്ലൂർ, കോട്ടയ്ക്കാവ് എന്നീ പള്ളികളുമായിട്ടുള്ള സാമീപ്യം കൊണ്ടാവാം ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ ഈ ആലങ്ങാട്ട് പ്രബലമായ ഒരു ക്രിസ്തീയ വിശ്വാസി സമൂഹം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാവുന്ന വിശുദ്ധമായ തെളിവാണ് ആലങ്ങാട് സ്ലീവ. നമ്മുടെ പാരമ്പര്യത്തെയും ചരിത്രബോധത്തെയും തൊട്ടുണർത്താൻ ബഹുമാനപ്പെട്ട വികാരി ഫാദർ പോൾ ചുള്ളിയുടെ കൂടെ ആലങ്ങാടിന്റെ ഈ ചരിത്ര വഴികളിലൂടെ നമുക്കൊരു യാത്രയായാലോ? വരൂ, നമ്മൾ സൗകര്യപൂർവ്വം മറക്കുവാനും മറയ്ക്കുവാനും ശ്രമിച്ച ഈ ദിവ്യ സ്ലീവായുടെ സവിധത്തിൽ നിന്ന് തന്നെയാകാം നമ്മുടെ ഈ തീർത്ഥയാത്ര. ആലങ്ങാട്ട് അതിപുരാതന പേർഷ്യൻ കുരിശ് എന്ന പേരിലാണ് ഈ കുരിശ് അറിയപ്പെടുക. ഇത് ആലങ്ങാട് ജംഗ്ഷനാണ്. ഈ കപ്പേളും അതോടനുബന്ധിച്ചുള്ള ഈ കുരിശും ഈ റോഡിൻ്റെ നടുഭാഗത്തായിരുന്നു സ്ഥാപിച്ചിരുന്നത്. റോഡിന് വീതി കൂട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കപ്പേള ഇങ്ങോട്ടേക്ക് മാറ്റിപ്പണിതു. അപ്പോൾ കുരിശും ഇങ്ങോട്ട് മാറ്റിപ്പണിതായിട്ടാണ് പറയപ്പെടുക. ഈ കുരിശ് ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പേർഷ്യയിൽ നിന്നാണ് ഈ കുരിശ് വന്നതായിട്ട് അറിയപ്പെടുക. അതായത് പാലവി ഭാഷയിലാണ് ഈ കുരിശിന്മേൽ എഴുതി വച്ചിരിക്കുക. പേർഷ്യയിൽ 1st century പാലവി ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ആ ഭാഷ ഡെഡായിപ്പോയി. അതുകൊണ്ട് ഈ കുരിശിൻ്റെ റാ പോലെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. 1st century ഈ കുരിശ് ഇവിടെ ഈ ആലങ്ങാട് പ്രദേശത്ത് ഈ തുറമുഖങ്ങളും കായലും ഉള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുക. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും ഡോക്ടർ മെനേസിസ് മെത്രാപൊലീത്ത കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഡോക്ടർ മെനേസിസ് മെത്രാപൊലീത്ത ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് കുർബാന ചൊല്ലിയപ്പോൾ ഒത്തിരിയേറെ മക്കൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളായ പല മക്കളും ഈ കുരിശിനെ വന്ന് വണങ്ങി പ്രാർത്ഥിച്ചു പോകുമ്പോൾ അവർക്ക് രോഗശാന്തിയും സൗഖ്യം ലഭിക്കുന്നതായിട്ടും പറയപ്പെടുന്നു. ഇന്ന് ഈ കപ്പേളയിൽ ഈ കുരിശ് വളരെ പൂജ്യമായിട്ട് ഞങ്ങൾ വണങ്ങിക്കൊണ്ടിരിക്കുന്നു.